മാസ്റ്റർ പീസ് ചാനലിലെ നിസാർ ബാബുവിനെയും ആദിലിനെയും നവകേരള സദസ്സിൽ വെച്ചിട്ട് അവിടുത്തെ കുറച്ച് ആളുകൾ കൈകാര്യം ചെയ്തതും പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് വിളിച്ച് പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവരെ ഇടിച്ച് ഹോസ്പിറ്റലിലാക്കിയും കേസിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ചേട്ടാ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാസ്റ്റർ പീസ് ചാനലിൽ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിസാർ ബാബുവിന് മർദ്ദനമേറ്റു എന്നുള്ളത്. അന്ന് രാത്രി ഞാൻ നിസാർ ബാബുവിനെ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു. നിസാർ ബാബു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നെ നമുക്കിപ്പോൾ സംഘടനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ നിയമപരമായിട്ട് തന്നെ നീങ്ങാനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിസാർ ബാബു ഇട്ട വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് മീഡിയ വൺ ചാനലിൽ നമ്മുടെ മുഖ്യമന്ത്രിയോട് ഈ പറഞ്ഞ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട്, യൂട്യൂബർക്ക് മർദ്ദനമേറ്റ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് മുഖ്യമന്ത്രിയുടെ റിപ്ലൈ, തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നവകേരള സദസ്സിനെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അരീക്കോട് നവകേരള സദസ്സിനിടെ ബ്ലോഗറെ കയ്യേറ്റം ചെയ്തെന്ന ആരോപണത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 7000-ലധികം ആളുകൾ പരാതിയുമായി എത്തി, അവരെല്ലാം സുഗമമായി മടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 7605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടുന്ന് പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണിത്. നിങ്ങളിപ്പോ ഒരു ഒരാളെടുത്ത് അനാവശ്യമായി തട്ടിക്കേറുമ്പോൾ അയാളുടെ പിന്നെ എന്തെങ്കിലും പറയില്ലേ? നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യം ദൃശ്യം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താ സംഭവിച്ചെന്നറിയും. 7605 ആള് പങ്കെടുക്കിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. 7605 ആളെന്ന് പറയുമ്പോൾ തന്നെ മൂപ്പരുടെ അഭിമാനം നോക്ക്. ഇത്രകാലം ഭരിച്ചിട്ടും ഇത്രയും ആളുകൾ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങളുടെ അടുത്ത് അപേക്ഷയായിട്ട് വരികയാണ്, അവർക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഈ കേരളത്തിൽ നിങ്ങൾ യാത്ര തുടങ്ങി അവസാനിക്കുമ്പോൾ എത്ര ലക്ഷം പരാതികൾ വന്നിട്ടുണ്ടാവും? ഇത്രകാലത്തെ ഭരണത്തിനിടയിൽ ഇത്രയും ലക്ഷക്കണക്കിന് പരാതികൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടെ എന്തുണ്ട്, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതെന്നല്ലേ? അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഈ ഒരു വ്യക്തിക്കല്ലേ പ്രശ്നമുള്ളൂ, ഒരു വ്യക്തിക്ക്. ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള പറച്ചിൽ സ്ഥിരമായിട്ട് മൂപ്പരിക്കുള്ളതാണ് മുഖ്യമന്ത്രിക്ക്. ഏത് ഒറ്റപ്പെട്ട സംഭവം? പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കരിങ്കോടി കാണിച്ചവരെ DYFI ചെടിച്ചട്ടിയിട്ട് അടിച്ചപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് അടിച്ചപ്പോഴും അത് മറ്റേ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ ആള് യൂട്യൂബർക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും രക്ഷാപ്രവർത്തനം തന്നെ പറയൂ. അതിനും കൂടുതലൊന്നും പറയാൻ പോണില്ല. ഏത് ഒറ്റപ്പെട്ട സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ വന്ന് അലമ്പാക്കി. ഇതാണ് മൂപ്പരുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന ഒരു റിപ്ലൈ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വിഷ്വൽസ് ഞാനിവിടെ സൈഡിൽ ക്ലിയർ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് വിഷ്വൽസ് ഇപ്പോൾ പ്ലേ ചെയ്യാം. അതായത് ഈ പറഞ്ഞ നിസാർ ബാബു നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാം നടക്കുന്ന മുഖ്യമന്ത്രി വരുന്ന സ്റ്റേജിൻ്റെ ഭാഗത്തോട്ട് പോയിട്ടില്ല എന്നാണ് നിസാർ ബാബു എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ഈ വിഷ്വൽസ് വെച്ച് എനിക്ക് അയച്ചു തരാൻ തന്നെ കാരണം ഞാൻ നിസാർ ബാബുവിനോട് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു, നീ നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് നിസാർ ബാബു പറയുന്നത്. അവിടെ എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ, വേറെ ആളുകളുടെ ഫുട്ടേജ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെക്ക് ചെയ്യാൻ ആർക്ക് വേണമെങ്കിലും നിസാർ ബാബു ആ സ്ഥലത്തോട്ട് പോയിട്ടില്ല. എവിടെയാണോ പരാതി കൊടുക്കാനുള്ള കൗണ്ടർ, ആ കൗണ്ടറിൻ്റെ ഭാഗത്ത് പോയിട്ട് നിസാർ ബാബു പരാതി കൊടുത്തതിന് ശേഷം മീഡിയ വണ്ണിൻ്റെ ആളുകൾ വന്നിട്ട് നിസാർ ബാബുവിനോട് ഇതിൻ്റെ ബൈറ്റ് ചോദിച്ചു. അതേസമയം ഒരുപാട് പേര് വന്ന് നിസാർ ബാബുവിനോട് സെൽഫി കൊടുത്തു. കൂട്ടത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട കുറച്ച് പേര് ഞങ്ങളും കമ്മ്യൂണിസ്റ്റാണ്, ഞങ്ങൾക്കും ഈ പറഞ്ഞ കെട്ടിട നിർമ്മാണ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഞങ്ങൾക്കും കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് ബാക്കിയുള്ള സഹകൾക്ക് പ്രവോക്കായത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മൊബൈലിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിസാർ ബാബു പറയുന്നത്. അതുകൊണ്ടാണ് ആ മൊബൈൽ പിടിച്ച് പറിച്ചു മേടിച്ചതെന്നാണ് നിസാർ ബാബു പറയുന്നത്. ആ മൊബൈൽ ഇതുവരെ നിസാർ ബാബുവിന് തിരിച്ച് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഒന്ന് രണ്ട് വിഷ്വൽസ്, അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഒന്ന് രണ്ട് വിഷ്വൽസ് ഞാനിവിടെ കാണിച്ചു തരാം. ഇത്
അല്ല ഞാൻ പറഞ്ഞേക്ക് ഇത് ഗവൺമെന്റ് പരിപാടിയല്ലേ, ഗവൺമെന്റ് പരിപാടിയല്ലേ, ആരും വോട്ടെടുക്കാൻ ക്ലിയർ ആയിട്ട് ആ വിഷ്വൽ ഉണ്ടല്ലോ. അവിടെ നിസാർ ബാബു പരാതി കൊടുത്ത് ചീട്ടായിട്ട് തിരിച്ചു വന്ന ടൈമിൽ കുറച്ചുപേര് സെൽഫി എടുക്കാൻ നിന്നു, നിസാർ ബാബു സെൽഫി എടുക്കാൻ നിന്നു കൊടുത്തു. പ്ലസ് മീഡിയ വൺ ചാനലിൽ ബൈറ്റ് ചോദിച്ചു. അവിടെ ആ ബൈറ്റും കൊടുക്കുന്നതിനിടയിൽ, സെൽഫി എടുക്കുന്നതിനിടയിൽ, ഇവിടെ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വന്ന വേറെ ആളുകൾ, അത് സഖാക്കന്മാരാണോ വോളണ്ടിയേഴ്സ് ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് അറിയുന്നവർക്ക് മനസ്സിലാവും. അവർ വന്നു ഇവിടെ ഇത് പറ്റില്ല, ഇത് നടക്കില്ല ഇവിടെ. അപ്പം നിസാർ ബാബു കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു മനുഷ്യനില്ല, കൗണ്ടറിൽ നിന്ന് ഒരാളെ കാണാനില്ല, അവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടില്ല, ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് നിസാർ ബാബു കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്. എന്നിട്ടാണ് ഈ നിസാർ ബാബുവിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഏതോ വലിയൊരു നേതാവ് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്നു, കാരണം ആ മൂപ്പര് വന്നപ്പോഴത്തേക്ക് എല്ലാവരും മാറിപ്പോയി. ഞാനൊന്ന് പറയാം, അയാൾക്ക് അയാളോട് ഇങ്ങനെ പറയുന്നതാണ് ഇഷ്ടം, അതാണ് ഇയാളോട് പറയാൻ നിൽക്കുന്നത് ഞാൻ അതായത് കൊണ്ടോട്ടി ഇവിടെ അലമ്പാക്കി, ഓനിവിടെ വരുന്ന ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഓമിടെ അലമ്പാക്കാനാണ് വരുന്നത്. ഈ നിസാർ ബാബു വീഡിയോ ഇട്ട് കൃത്യമായി പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ പ്രോഗ്രാമിന് ഞാൻ എൻ്റെ അപേക്ഷ, എനിക്ക് പറയാനുള്ള എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാനൊരു അപേക്ഷ അവിടെ കൊടുക്കും, അത് പറഞ്ഞതാണ്. പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷമാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവർ ഈ പറയുന്നത് ഒരു കൊണ്ടോട്ടി ഓൻ വന്ന് അലമ്പാക്കി, ഓ അവിടെ വന്ന് പെണ്ണുങ്ങളെ വീഡിയോ എടുത്തു, ഓനവിടെ വന്ന് മറ്റോടത്ത് കയറി മുടന്ത ന്യായങ്ങൾ പറയാൻ ദേഷ്യമെങ്കിലും കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്തിരിയെങ്കിലും. ഒരു വ്യക്തി അയാളുടെ പരാതി പറയാൻ വരുമ്പോൾ പാർട്ടി ഓഫീസിലേക്കല്ലല്ലോ കയറി വന്നത്, കേരള സർക്കാരിൻ്റെ പ്രോഗ്രാമിലേക്കാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഇത് പാർട്ടി ഓഫീസിലുള്ള പ്രോഗ്രാമായിട്ടാണ് തോന്നിയിട്ടുള്ളത്, അത് ഞാനിവിടെ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് എത്രത്തോളം വെച്ച് ഇവൻ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നു, കേരള സർക്കാർ എന്ന് പറയുന്നു, പാർട്ടി ഓഫീസ് എന്ന് പറയുന്നു, കേരള സർക്കാർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേജുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് 10,000-ൽ കുറഞ്ഞ ആളുകളാണ്, 10,000-20,000. ഇനി എൻ്റെ മുഖം കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 100K വ്യൂ കിട്ടിയേ കിട്ടി. ഇത്രയേ സൈബർ സഖാക്കന്മാരോട് പറയാനുള്ളൂ. ഏത് അപ്പോൾ പിന്നെ ആ പൂച്ചാണ്ടി ഒന്നും എൻ്റെ അടുത്ത് കാണിക്കാൻ നിൽക്കണ്ട. ആ ഞാനിപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യം പറയുന്നു ഇത് ഗവൺമെൻറ് പ്രോഗ്രാമല്ല, ഇത് പാർട്ടി പ്രോഗ്രാമാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു സാധനത്തിൻ്റെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നീ ഇപ്പം പറയുന്നത് നീ ഇത് ഗവൺമെൻറ് പ്രോഗ്രാമല്ലേ, ഇത് രണ്ടും കൂടി വെട്ടിവെച്ചിട്ടുള്ളൊരു പരിപാടി. നമ്മൾ ഊഴി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടി നടക്കാത്തതുകൊണ്ട് നമുക്ക് കാര്യം മാറ്റി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് വിട്ടേക്ക്, ഞാൻ പറഞ്ഞു എന്നുള്ളതിനിടയിൽ, ഞാൻ പറയാൻ വെച്ചതായിരുന്നു, ഇതിനിടയിൽ കൂട്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നിസാർ ബാബുവിൻ്റെ കേസിലുണ്ടായത്. ക്ലിയറാണ് നിസാർ ബാബുവിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അവിടെ നിസാർ ബാബു വന്നാൽ പ്രശ്നമുണ്ടാക്കാൻ നിന്ന പാർട്ടിക്കാരാണ്, അല്ലാതെ നിസാർ ബാബു അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിന്നല്ല. നിസാർ ബാബു നിസാർ ബാബുവിൻ്റെ പാട്ടിന് അവിടെ പോയി എന്താണോ റിക്വസ്റ്റ് കൊടുക്കാനുള്ളത് ആ പരാതി കൊടുത്തു, ചീട്ട് വാങ്ങി, കുറച്ചുപേരൊപ്പം സെൽഫി എടുത്തു, മീഡിയ ഒന്നൊരു ബൈറ്റ് ചോദിച്ചു, അത് അവിടുന്ന് കൊടുത്തു. നിസാർ ബാബു തിരിച്ചു പോരും, ഇത്രയേ ഉള്ളൂ. നിസാർ ബാബുവിൻ്റെ കേസല്ല, നിസാർ ബാബു അവിടെ നിന്നിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നിസാർ ബാബുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റതിനെ കുറിച്ച് നിസാർ ബാബുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി സാർ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിയായിട്ട് ഞങ്ങളെ മൊബൈൽ ഇങ്ങനെ തട്ടിപ്പറിച്ചു സംഘാടകർ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോയി. ഒരു 4 മണിയായ സമയത്ത് ഇതേ അരീക്കോട് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു.
നമുക്ക് ഇത് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ 100% കറക്റ്റായിട്ട് സത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അതുവരെ എനിക്ക് വലിയൊരു പ്രശ്നമില്ല, അതിൽ മാത്രമായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഈ ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ ഇവരെ ഈ സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്ത് അവിടെ ഈ സംഘാടകരും DYFI കുറച്ച് ആൾക്കാരും അവിടെ CA SA മുന്നിലിരിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷനിലെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള അവിടുത്തെ പരാതി എഴുതുന്ന സ്ഥലത്ത് അവിടുന്ന് ചർച്ചക്കിരുത്തി എന്നെ ഒരു ചെയറിലേക്ക് ഇരുത്തി. ആ ചെയറിലിരുത്തിട്ട് അവർ സംസാരിക്കുന്നതിനിടയിൽ പ്രശ്നമായി അവരെന്നെ കൂട്ടമായിട്ട് ആക്രമിച്ചു സാർ. എൻ്റെ വയറ്റത്തിടിച്ചു. ഒരു റൗണ്ടിലുള്ളൊരു കമ്പി കയ്യിലുണ്ടായിരുന്നു, അത് ഉപയോഗിച്ചിട്ട് വയറ്റത്തിടിച്ചു, എൻ്റെ നെഞ്ഞത്തിടിച്ചു. ഞാൻ ഉറക്കെ കരഞ്ഞു. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ചാടി സാർ. ജീവൻ എൻ്റെ മുഖത്തേക്ക് ഇടി ഞാൻ തല ഒഴിവാക്കി എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രം പറയാം. എന്നെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു. സത്യസന്ധമായിട്ടാണ് ഞാനീ പറയുന്നത്. ഇതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എവിടെ വെച്ചിട്ടും വേണമെങ്കിൽ സത്യം പറയാം. ഈ വിഷയത്തിൽ ഇവരെന്നെ അടിക്കാനും അതുപോലെ തന്നെ കൊല്ലാനും നോക്കി. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് പോലീസുകാരുടെ മുന്നിട്ട് വെച്ചെന്നെ എൻ്റെ മുഖത്തടിച്ചു. ഈ ഇവിടെ ഇപ്പോഴും അതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഈ പാടിൽ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഈ വ്യക്തി പറയുന്നത് സി മുഖ്യമന്ത്രി എല്ലാ കാര്യവും കാണുന്നു കേൾക്കുന്ന ഒരാളായതുകൊണ്ട് ഈ വ്യക്തി പറയുന്നത് കാണും കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മൂപ്പര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇനിയിപ്പത് കണ്ടാലും കേട്ടാലും അടക്കം ഇപ്പോൾ ഒരു മൂപ്പര പാർട്ടിക്കാരെ ന്യായീകരിക്കാനേ പോകുന്നുള്ളൂ. അതങ്ങനെയാണ്. ഏത് അതിലപ്പുറം മൂപ്പർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയാണ് വലുത്, ജനങ്ങളല്ല വലുത് എന്നുള്ള തീരുമാനത്തിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ എന്ത് പറയാനാണ്? ഇയാള് അനാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് അവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പാർട്ടിക്കാർക്ക് പലതും പറയും. ഇപ്പം മനഃപൂർവ്വം വന്നതാണ് നിസാർ ബാബു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നത് മുതൽ അതിൻ്റെ അപ്ഡേറ്റ്സ് യൂട്യൂബിൽ ഇടുന്നൊരു വ്യക്തിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പറയുന്നുണ്ട്, സഖാക്കന്മാരുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ട്, ഈ പെർമിറ്റിൻ്റെ പൈസ കൂട്ടിയത് പ്രശ്നമാണ്, സാധാരണക്കാരെ തലയിലുള്ളൊരു അടി തന്നെയാണ്. സോ ദയവ് ചെയ്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഒരു പോളൊക്കെ നടത്തി അതിൽ എത്ര പേരിത് പങ്കെടുത്തു, അതിൽ എത്ര പേര് പറയുന്നുണ്ട് ഈ പെർമിറ്റിൻ്റെ വർധനവ് വില വർധനവ് അവർക്ക് പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ഫുൾ ഈ സാധനം ഏറ്റ് തട്ടി ഡീറ്റെയിൽസും കൊണ്ട് ഒരാൾ പോകുമ്പോൾ അയാളവിടെ എത്തുമ്പോൾ എന്തിനിത്ര പേടി? എന്തിനത്ര പേടിക്കാനുള്ളത്? ഇത് കറക്റ്റ് മന്ത്രി ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് ആ മന്ത്രിയുടെ കയ്യിൽ പോവുക, ആ മന്ത്രി നോക്കുക, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾ നോക്കിയിട്ട് ഇത് പ്രശ്നമാണ്, ഇത്ര പേർക്ക് ഇതിൽ പ്രശ്നമുണ്ട്, ഇന്ന് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. അതല്ലേ മാന്യത? അതല്ല, ഇത് പേടിച്ചിട്ട് പിന്നെന്ത് ചെയ്യാറ്? അയാൾ അടിച്ചൊതുക്കുക, അതാണ് വർഷാവർഷം കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അടിച്ചമർത്തൽ പ്രക്രിയ അതാണ്, ഇല്ലാതാക്കൽ, അടിച്ചമർത്തൽ. എനിക്ക് ഉറപ്പാണ് കേരളത്തിൽ ചിലപ്പോൾ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു പ്രമുഖ യൂട്യൂബർ, ഒരു പ്രമുഖ വ്ളോഗർ, അല്ലെങ്കിൽ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്ന, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസറായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണം പാർട്ടിക്കാർ കൊന്നു ഉറപ്പാണ്. അത് കേൾക്കും ഒന്നിനി നിസാർ ബാബു അല്ലെങ്കിൽ ഞാനോ ഇല്ലെങ്കിൽ വേറൊരാളായിരിക്കും. കാരണം ഇവിടെ അതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ നമ്മളുടെ തോട്ടുകൾ വളരെ മാന്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെവിടെയും വളരെ മോശമായിട്ടൊന്നും വന്നിട്ടൊന്നും തെറി വിളിച്ച് പറയുന്നില്ല, ഒരാളെ അവഹേളിക്കണമൊന്നുമില്ല. ചില സമയത്ത് സർക്കാസ്റ്റിക്കായിട്ട് ട്രോളായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും, ചില സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഈ നമുക്ക് തെറ്റുപറ്റി നമ്മൾ തിരുത്താറുമുണ്ട്. പക്ഷെ അതിൽ കുരു പൊട്ടിയിട്ട് ഡേ ഒരാളെ കൊല്ലാൻ വരൂടേ, തല്ലിക്കൊല്ലാൻ പോണേ, എന്തോന്നാണ് ഇത്? ഇത് ഏത് നൂറ്റാണ്ടിൽ നടക്കുന്ന പരിപാടിയാണ് മനസ്സിലാവണില്ല. അങ്ങനെ ആ ഒരു പോലീസുകാരുടെ മുന്നിൽ വെച്ച്, സ്റ്റേഷനിൽ വെച്ചിട്ട് CA മുന്നിൽ വെച്ചിട്ടാണ് എന്നെ തച്ചത്. അങ്ങയുടെ ഒരൊറ്റ വീഡിയോ ഞാൻ ഈ പ്രതിഷേധം പറഞ്ഞു വെച്ചത് കാരണത്താലാണ് ഇന്ന് ഞാനിവിടെ അനുഭവിക്കുന്നത് സാർ. നവകേരള സദസ് എന്ന് പറഞ്ഞ് ഞാൻ കരുതിയിരുന്നത് ഗവൺമെൻറ്റിൻ്റെ പരിപാടികളാണ്, പക്ഷേ ഇത് LDFI പരിപാടിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലേ. ഈ വിഷയത്തിൽ ഇനിയും ഇവരെന്നെ ആക്രമിക്കും. ഇതിൽ ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്നാണ് അവർ പറഞ്ഞത്. കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദി ആ പറയപ്പെട്ട ആൾക്കാരാണ് സാർ. അതിലെനിക്ക് ഈ വിഷയത്തിൽ സാർ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ വീട് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാനിത് കരുതി കൂട്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? ഇത് ഈ നമ്പറിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ട് സാർ.
ഞാൻ എൻ്റെ എല്ലാ അഡ്രസ്സും പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കട്ടെ. കാരണം ഇനിയും എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും എനിക്കൊരു തീരുമാനം വന്നിട്ടില്ല. ഇപ്പം തന്നെ ഇന്നലെ സംഭവിച്ച സംഭവത്തിന് ഒരു മണിക്കൂർ മുന്നേ വന്നിട്ടാണ് എൻ്റെ മൊഴി എടുത്തു പോയത്. എങ്ങനെയാണ് സാർ ഇതിന് നീതിന്യായ വകുപ്പ് എനിക്ക് എങ്ങനെ ന്യായം കിട്ടും? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ പൗരനാണ്. പോലീസുകാരുടെ ഒരു ഗതികേടാ ഞാൻ ആലോചിച്ചു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുന്നതിനനുസരിച്ച് താളം തുള്ളാൻ അവർക്ക് നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇപ്പം അടുത്തൊരു റിപ്പോർട്ട് വന്നിരുന്നു, പോലീസുകാരുടെ ഇടയിൽ ആത്മഹത്യാ പ്രേരണ കൂടുന്നു, പോലീസുകാർ ജോലി ഉപേക്ഷിച്ച് പോകുന്നു, 50 മണിക്കൂറും 40 മണിക്കൂറും ഡ്യൂട്ടി കിട്ടുമ്പോൾ അവർ വയ്യാതായി പോകണമെന്ന്. എങ്ങനെ ആവാതിരിക്കും? പാർട്ടിക്കാരല്ലേ പോലീസിനേക്കാൾ അവിടെ പവർഫുള്ളായിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പോലീസുകാരുടെ തലയിൽ വരെ അവർ കയറിയിരിക്കുന്നത്. പോലീസുകാരുടെ മുന്നിൽ സ്റ്റേഷനിൽ വെച്ച് പാർട്ടിക്കാർ ഒരാളെ അടിക്കണം എന്നുണ്ടെങ്കിൽ, അത് ഒരു സിഐയുടെ മുന്നിലൊക്കെ വെച്ച് അടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നാണക്കേട് അരീക്കോട് പോലീസ് സ്റ്റേഷനിലല്ലേ കേസെടുക്കേണ്ടത്? ഇതിൽ സ്പോട്ടിൽ കേസെടുത്തിട്ട് ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണ്ടേ? ഒത്തുതീർപ്പിന് വിളിക്കുന്നതൊക്കെ സാധാരണമാണ്, പല കേസുകളിലും ഒത്തുതീർപ്പ് നടക്കാറുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഒത്തുതീർപ്പിന് വിളിച്ച സ്ഥലത്തൊരു എന്താ പറയുക, ഇങ്ങനൊരു കയ്യാങ്കളി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശം തന്നെയാണ്.